हलो अस्सलाम वालेकुम एल्लार्क्कुम तमीम्स मोम तनूस किचनिलेक्क स्वागतम या डॉक्टर इरफान शमसुद्दीन एल्लारुम हैप्पी आणेन्न करुन्नु स्नैक पोलेयो अल्लेंकिल ब्रेक्फास्टिनो ओक्के कळिक्कान पट्टुन्न पोटटो क्रीप्सिन्टे रेसिपी आण इन्न ञान षेयर चेय्युन्नत् വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ പൊട്ടറ്റോ എഗ് ക്രീപ്സിൻ്റെ റെസിപ്പിയിലേക്ക് ഒന്ന് പോവാം. ആദ്യം നമുക്ക് ഇതിൻ്റെ പൊട്ടറ്റോ ഫില്ലി ഒന്ന് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചു, 2 ടേബിൾ സ്പൂൺ ഓയിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചെറിയൊരു സവാള ചോപ്പ് ചെയ്തത് ഒന്ന് ഇട്ട് കൊടുക്കുക. ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് ഈ സവാളയൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ആ പച്ചമണം മാറുന്നത് വരെ എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെച്ചതിന് ശേഷം ഇതിലേക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ പൊടികളുടെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ വീണ്ടും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു മീഡിയം സൈസിലെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ചതിന് ശേഷം ഉടച്ചെടുത്തത് അതിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ പൊട്ടറ്റോ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതിൻ്റെ പാൻകേക്ക് ഒന്ന് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ ഇട്ട് കൊടുക്കുക. ഞാൻ എടുത്തിരിക്കുന്ന ഗോതമ്പ് പൊടിയാണ്, കാരണം ഗോതമ്പ് പൊടിയാണല്ലോ കുറച്ചുകൂടെ ഹെൽത്തി. ഇനി ഇതിലേക്ക് 1/4 കപ്പ് അധികം പുളിയില്ലാത്ത കട്ടതൈര് അതിട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി 1/2 കപ്പ് പാല് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ ആ കട്ടകളെല്ലാം നന്നായിട്ട് ഇല്ലാതാവണം. അതുവരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നതിന് പകരം ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ ബാറ്റർ ഒന്ന് നന്നായിട്ട് അടിച്ചെടുത്താലും മതി. അപ്പോൾ അതിൻ്റെ കട്ടയെല്ലാം നന്നായിട്ട് പോയി കിട്ടും. ഇപ്പോൾ പാൻകേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓരോന്നായിട്ട് ഒന്ന് ചുട്ടെടുക്കണം. അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചു, ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി വെച്ചതിന് ശേഷം ഓരോ തവി വീതം പാൻകേക്കിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് തവി വെച്ച് വട്ടത്തിൽ പരത്തിയെടുക്കുക. ഇനി ഒരു വശം നന്നായിട്ട് ഒന്ന് കുക്കാവണം. ഇപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് തിരിച്ചിട്ടതിന് ശേഷം മറുവശം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. മറുവശവും ഒരു ചെറിയ ബ്രൗൺ കളർ ആവുന്നത് വരെയാണ് കുക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ 2 വശവും നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഓരോ പാൻകേക്കുകളും ചുട്ടെടുക്കുക. ഇനി പാൻകേക്കിലേക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. അതിനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് വെച്ചതിന് ശേഷം ആദ്യം കുറച്ച് മയണൈസ് ഒന്ന് തേച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു മുട്ട പുഴുങ്ങിയത് ചെറുതായിട്ട് ഇതുപോലെ വട്ടത്തിൽ മുറിച്ചത് ഒന്ന് വെച്ച് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങാണല്ലോ ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അതിന് പകരം നമുക്ക് മീറ്റ് നന്നായിട്ട് വേവിച്ചിട്ട് ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ട് യൂസ് ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് 1 ടേബിൾ സ്പൂൺ പൊട്ടറ്റോ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫില്ലിങ് വെച്ച ഈ പാൻകേക്കിൻ്റെ 4 സൈഡും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അങ്ങനെ ഓരോ പാൻകേക്കിലും ഇതുപോലെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ പൊട്ടറ്റോ എഗ് ക്രീപ്സ് റെഡി ആയിട്ടുണ്ട്.
ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ സ്നാക്കായിട്ടോ കഴിക്കാൻ പറ്റുന്ന ഈസി ടേസ്റ്റി പൊട്ടറ്റോ എഗ് ക്രീപ്സ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇനി വീണ്ടും മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് വരുന്നവർ സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി. താങ്ക് യു.